ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പിക്കീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചധികം കാലമായില്ലേ കണ്ടിട്ട്? ഏകദേശം ഒരു 5-6 മാസമായിട്ടുണ്ടാകും ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇടയ്ക്കും തലയ്ക്കായിട്ട് ഒരു ഷോർട്സൊക്കെ ഇടുന്നല്ലാണ്ട് വേറൊരു വീഡിയോസൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. അപ്പം കുറച്ചാൾക്കാർ, എന്നെ അറിയുന്ന കുറച്ചാൾക്കാർ, നമ്മളെ ഫാമിലിയിലുള്ള കുറച്ചാൾക്കാരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി. എന്നോടും അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് അറിയുന്ന എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ എൻ്റെ വീഡിയോസ് അവൾ ഷെയർ ചെയ്ത് കൊടുക്കലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, പിന്നെ എന്തേ ചാനൽ നമ്മൾ പൂട്ടിയോ, അല്ലെങ്കിൽ കൊറോണ എങ്ങനെ വന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണോ ഒക്കെ പോയിട്ട്. പ്രഗ്നൻ്റ് ആണോ എന്ന് വരെ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഭയങ്കര സന്തോഷം ഉണ്ട് അങ്ങനെ ചോദിച്ചതുകൊണ്ട്. വേറൊന്നുമല്ല, നമ്മളെ കുറിച്ചും ആളുകൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. കുറേ ആൾക്കാർ അറിയാത്ത ആളുകളുണ്ട്. ഇപ്പം നമ്മളെ ഫേസ്ബുക്കിലായാലും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ, ഇവരൊന്നും കണ്ടിട്ട് കൂടില്ലാത്ത ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടെന്നും പറഞ്ഞില്ല കേട്ടോ, കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ. അത് ചോദിക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എന്താണ്, ഇനി വീഡിയോസ് ചെയ്യൂലേ, വീഡിയോസ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനൊരു മറുപടി ഇല്ലായിരുന്നു എന്താണ് കാരണം. അപ്പം വേറൊന്നല്ല, പിന്നെ എനിക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം കുറേ കാലം ആ അസുഖം ഞാൻ അങ്ങനെ കൊണ്ടു നടന്നു, ട്രീറ്റ് ചെയ്യാണ്ട് എങ്ങനെ കൊണ്ടു നടന്നു. അപ്പോൾ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അത് മാത്രമല്ല, ഞാൻ അതിനോട് യൂസ്ഡായി. അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ പോയി ആ ഒരു അസുഖം ഇങ്ങനെ ഒരു പീക്ക് ലെവലിലെത്തിപ്പോയി. എന്താ പറയുക, ആരും വിചാരിച്ചാലും അസുഖം ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് വിചാരിച്ചാലോ ഒന്നും ആ അസുഖം ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ തന്നെ വിചാരിക്കണം. ഈ അസുഖം നിങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകുമതിയോ. അപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചിട്ട് വേണം ആ അസുഖം ട്രീറ്റ് ചെയ്യാൻ. അങ്ങനെ കുറേ ഞങ്ങൾ നടന്നതിന് ശേഷം ഈ അടുത്ത് ഈ ബുദ്ധന് ബോധോദയം ഉണ്ടായെന്ന് പറഞ്ഞ മാതിരി എനിക്കും ചെറിയൊരു ബോധോദയം ഉണ്ടായി. ഞാൻ ഈ അസുഖത്തിന് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ട്രീറ്റ് ചെയ്യാൻ ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യണം, വേറൊരാളും ട്രീറ്റ് ചെയ്താൽ പറ്റൂ, ശരിയല്ല. ഞാനായിരിക്കണം എൻ്റെ ഡോക്ടർ, ഞാൻ തന്നെ എന്നെ കൺസൾട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്ത് ഇപ്പം ഏകദേശം ഒന്നിങ്ങനെ മാറിയിരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താ അസുഖം എന്ന്. വേറൊന്നുമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് മടി പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മടി. അങ്ങനെ മടീൻ്റെയൊക്കെ പീക്ക് ലെവലൊക്കെ അതൊക്കെ ഞാൻ താണ്ടി, അതൊക്കെ അതിന് അതുക്കും മേലെയുള്ള മടിയായിരുന്നു. ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ സമയം പോക്കി, സമയം കൊല്ലുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇളമോളെ കൂടെ കളിച്ചിട്ടും കുറേ കിടന്നുറങ്ങിയിട്ടും ഒക്കെ ഓരോ വീഡിയോസ് ചെയ്യാൻ നോക്കി. നാളെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം, ഇനി തിങ്കളാഴ്ച മുതൽ ചെയ്യാം, ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മുതൽ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ച് എങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല, എന്തിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഞാൻ ചിന്തിച്ചതാണ്. ഇപ്പം എന്തായാലും നമുക്ക് 1-ാം തീയതിയാണ്, കേരള പിറവിയാണ്. അപ്പോൾ ഇന്ന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു, റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ എൻ്റെ വീഡിയോസൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ നമ്മളെ എന്താ പറയുക, വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നതിനെ കൊണ്ട് എല്ലാവർക്കും ഇത് അറിയുന്നതാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇനി വീഡിയോസ് കാണാൻ പറ്റുക എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കാണണം. ഞാൻ പുതിയ നല്ല കണ്ടൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാം, അങ്ങനെ തന്നെ അറിയാം, കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ വരും ഉറപ്പായിട്ടും. അപ്പോൾ നല്ല കണ്ടൻറ് ചെയ്യാൻ ശ്രമിക്കുക, വ്ളോഗ്സൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എന്തായാലും ഞാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മറന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് പുതിയ പുതിയ നല്ല വീഡിയോസുമായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ബൈ.